എല്ലാവരും ഫെബ്രുവരി 14-ാം തീയതി എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നതാണ്. നമ്മുടെ കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡിൻ്റെ ഒരു ആഹ്വാനമായിരുന്നല്ലോ കൗഹഗ് ഡേ, പശുവിനെ ആലിംഗനം ചെയ്യുക. പ്രണയദിനം ഇനി അങ്ങോട്ട് പശുവിനെ ആലിംഗനം ചെയ്യുന്ന ദിനമായിട്ട് മാറാൻ പോകുന്നു എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. പശുവിനെക്കുറിച്ച് നമ്മൾ കുറേ കാലമായി പഠിച്ചു വരുന്നത് പശു നമുക്ക് പാൽ തരും, അത് അമ്മ കാച്ചിത്തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ വഴക്ക് പറയും, കാരണം അച്ഛനെ പോലെ ആകണം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു വന്നത്. പക്ഷേ ഇനിയിപ്പോൾ ചിലപ്പോൾ അത് മാറ്റണം. പശു പാല് മാത്രമല്ല തരുന്നത്, ചാണകവും മൂത്രവും തരുന്നുണ്ട്. അത് ഉപയോഗിക്കാഞ്ഞാൽ പ്രകൃതി കരയും. പിന്നെ മൂത്രമെന്ന് പറയുന്നത് നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ചൂല മൂത്രത്തിൽ മുക്കിയടിക്കണം. ആര്? നമ്മുടെ യുവജനക്ഷേമ കമ്മീഷൻ അധ്യക്ഷയെ. അത് ഏത് മൂത്രമെന്ന് പറഞ്ഞിട്ടില്ല, ഗോമൂത്രമെങ്കിൽ അത്രയും നല്ലത്, കാരണം അതിനല്പം പിന്നെ ഔഷധ ഗുണം കൂടിയുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ പശു ദിനത്തിൽ, അതായത് പശുവിനെ ആലിംഗനം ചെയ്യുന്ന ദിനത്തിനായി കാത്തിരുന്നപ്പോൾ എല്ലാവരും വിചാരിച്ച് ക്ലിഫ് ഹൗസ് അങ്ങ് തുറന്നു കൊടുക്കുമെന്ന്, കാരണം അവിടെയും കുറേ പശുക്കളുണ്ടല്ലോ. പശുക്കൾക്ക് വേണ്ടിയിട്ട് 42 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. അത് വലിയ വിവാദമായപ്പോൾ നമ്മുടെ ഇരട്ടച്ചക്കം പറഞ്ഞു, നിയമസഭയിൽ പറയുകയുണ്ടായി, അത് പശു തൊഴുത്തിന് കെട്ടാൻ മാത്രമല്ല ചുറ്റുമതിലിനും കൂടെ ചേർത്താണ് 42 ലക്ഷം രൂപ ആയത്. അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ നിയമസഭാ അങ്കണം തുറന്നു കൊടുത്തിരുന്നു ഒരാഴ്ചക്കാലം, വലിയ പിന്നെ പുസ്തകോത്സവവും പിന്നെ അസംബ്ലിയിൽ ഒക്കെ തുറന്ന് കാണിച്ചു കൊടുത്തു. നമ്മുടെ പുങ്കവന്മാരെല്ലാം അവിടെ ഇരുന്നുകൊണ്ട് ഉറങ്ങുന്നതും പിന്നെ പിച്ചുംപേയും ഒക്കെ പറയുന്നതും ഒക്കെ ഇരിക്കുന്ന ഇടം ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജനമെല്ലാം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. അതുപോലെ എല്ലാവരും വിചാരിച്ചത് ഈ ഫെബ്രുവരി 14-ാം തീയതി പ്രണയദിനത്തിൽ നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ ക്ലിഫ് ഹൗസിലേക്ക് അങ്ങ് കയറി നരങ്ങാമെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ പേരിൽ പലരും ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു, അവിടെ പോയി പശുക്കളെ ആലിംഗനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദാ കിടക്കുന്നു ഇപ്പം നമ്മുടെ ഈ പ്രണയദിനം പശു ആലിംഗന ദിനമായി ആചരിക്കാനുള്ള തീരുമാനം കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡ് പിൻവലിച്ചിരിക്കുകയാണ്. ഇതിനെ ചൊല്ലി വലിയ ചില പിന്നെ ട്രോളുകളും സമൂഹ മാധ്യമങ്ങളും മുഴുവൻ ഇങ്ങനെ അത് ആഘോഷിച്ച് വരികയായിരുന്നു. നമ്മുടെ ചിഞ്ചുറാണി തന്നെ ഒരു പശുക്കിടാവിനെയൊക്കെ എടുത്തുകൊണ്ട് ആലിംഗന ബദ്ധരായി നിൽക്കുന്ന ചിത്രമാണ് പ്രൊഫൈലിൽ വരെ കൊടുത്തത്. അങ്ങനെ കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാത്രീഭവിച്ചു നമ്മുടെ ചിഞ്ചുറാണി. അപ്പം നോക്കണേ, ഇവരൊക്കെ തന്നെ പലതരത്തിലും ട്രോളുന്നുണ്ടെങ്കിലും കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡിനെ അതിനിടയ്ക്ക് തൃപ്തിപ്പെടുത്താനുള്ള പല വഴികളും ഒക്കെ നോക്കി. അപ്പം എന്തായാലും പിന്നെ ഇതിന് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ പ്രചരിച്ച് ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ തീരുമാനം പിൻവലിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ പറഞ്ഞിരിക്കുന്നത് മൃഗങ്ങളോടുള്ള അനുകമ്പ വളർത്തുകയാണ് ലക്ഷ്യമെന്ന് വിശദീകരിച്ചത്. അപ്പോൾ അനുകമ്പ അല്ലെങ്കിലും ഉണ്ടല്ലോ, ആ അനുകമ്പ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ പിന്നെ ഇരട്ടച്ചങ്കൻ ഈ ക്ലിഫ് ഹൗസിനകത്ത് ഇത്രയും പശുക്കളെ വളർത്തുന്നത്. നമ്മുടെ പിന്നെ മുഖ്യമന്ത്രി വളർത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും വളർത്തുന്നുണ്ട്. എല്ലാ വീടുകളിലും ഒരു പശുവെങ്കിലും ഉണ്ടായിരിക്കണം എന്നൊരു സന്ദേശവും അധികം വൈകാതെ നമ്മുടെ കേരളത്തിലെ മൃഗസംരക്ഷണ ബോർഡും ചിലപ്പോൾ പുറത്തു കൊണ്ടുവരും അത്തരത്തിലൊരു തീരുമാനം. അപ്പോൾ പിന്നെ നമ്മൾ ഈ കേന്ദ്രത്തെ ഇനിയും കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത് ഇത്തരത്തിലുള്ളൊരു തീരുമാനം കൊണ്ടുവന്നെങ്കിലും അന്നേ ദിവസം പലരും കേന്ദ്രം കൊണ്ടുവന്നത് നല്ല തീരുമാനമാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ ഒന്നുകൂടെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്ന് പശുക്കളുമായിട്ട് ആലിംഗനം ചെയ്യുന്നതും പശുവിന് ഉമ്മ കൊടുക്കുന്നതും ഒക്കെ ഉള്ള രംഗം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എന്തായാലും ഫെബ്രുവരി 14-ാം തീയതി ആർക്കും വേണ്ടി ക്ലിഫ് ഹൗസ് തുറന്നു കൊടുക്കില്ല, അവിടെ കയറി നിരങ്ങാമെന്നാരും കരുതുകയും വേണ്ട. അങ്ങനെ പലരും മനസ്സിലൊക്കെ ഈ സ്വപ്നം കണ്ടിരുന്നു, എന്താണ് ഈ ക്ലിഫ് ഹൗസ്? അത് തുറന്നു തരുന്ന ഒരു കാലം ഉണ്ടാകും, അന്നേരം നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഈ പ്രണയദിനം ഇങ്ങനെ ഒരു പശു ആലിംഗന ദിനമായി മാറാനിരുന്നത് അതിന് മുൻകൂട്ടി രണ്ടിനും നമുക്ക്
പ്രണയത്തിനായാലും ആലിംഗനത്തിനായാലും എല്ലാവിധ ആശംസകളും.